അങ്ങ് ഇന്ന് ഇവിടെ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഗൾഫിലുള്ള ചില സുഹൃത്തുക്കളും ചില മാധ്യമപ്രവർത്തകരും എന്നോട് ഫോൺ ചെയ്തിട്ടൊരു കാര്യം പറഞ്ഞു. തീർച്ചയായിട്ടും ഇന്നത്തെ എൻകൗണ്ടറിൽ ശ്രീ എ കെ ശശീന്ദ്രൻ വരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇത് അവതരിപ്പിക്കണം. അങ്ങ് നേരിട്ട് ബന്ധപ്പെടുന്ന വകുപ്പല്ലെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗമാണ് അങ്ങ് എന്നുള്ളത് കൊണ്ടാണ് അവർ തന്നെ ഏൽപ്പിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പറയാം ഇത്. അതായത് ഗൾഫ് നാടുകളിലെ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന സാധാരണക്കാരുടെ പാവപ്പെട്ട ആൾക്കാരുടെ കാര്യമാണ്. കാരണം അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഗൾഫിൽ നിന്നുള്ള ചില വിമാന സർവീസുകൾ ഈ നമ്മുടെ ഈ ലോക്ക്ഡൗൺ കഴിയുമ്പോൾ സർവീസ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ 1800 ദിർഹംസ് മുതൽ 2000 ദിർഹംസ് വരെയാണ് ഇപ്പോൾ ചാർജ് പറയുന്നത്. അതേസമയം അന്നെന്നുള്ള ജീവിതത്തിന് പോലും അന്നം കണ്ടെത്താനുള്ള വഴിയില്ലാതെ പട്ടിണി പാവങ്ങളെ പോലെ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് കേരളത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇത്രയധികം പണം കൊടുത്ത് അവർക്ക് യാത്ര ചെയ്ത് വരാൻ കഴിയുന്ന സാഹചര്യമല്ല. അപ്പോൾ പല രാജ്യങ്ങളും അവരുടെ ആളുകൾക്ക് ഇങ്ങനെയുള്ള പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ തന്നെ നട്ടല്ല ഇത്രകാലം പ്രവർത്തിച്ച പ്രവാസികളായ ഇവർക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ അങ്ങ് ഈ മന്ത്രിസഭയിൽ മന്ത്രിസഭാ യോഗത്തിന് പോകുമ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവരുടെ ഒരു പ്രശ്നം നമ്മൾ കാണുന്നത് പോലെ അത്ര നിസ്സാരമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. അല്ല, ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പ്രവാസി മലയാളികളോടുള്ള നല്ല അടുപ്പവും കരുതലുമാണ് സർക്കാരിനുള്ളത്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 5 കോൾ സെൻറ്റർ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ കോൾ സെൻ്ററുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഉന്നതാധികാരികളുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാനാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും. രണ്ടാമത്തെ പ്രശ്നം അവർക്ക് നാട്ടിലേക്ക് വരാനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊരുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള ചാർജ് അമിത ചാർജാണ്, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ല, അങ്ങനെ മനസ്സിലാക്കാനല്ല, അവരുടെ കയ്യിൽ പൈസ ഇല്ല. അവർക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്താൽ അവരുടെ കയ്യിൽ തീരെ പണമില്ല എന്നതാണ്. കാരണം അവർക്ക് അതേസമയം എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ വന്ന് ഇറങ്ങണമെന്ന് അത്രമാത്രം ഒരു ത്വരയിലാണ് അവരവിടെ ഇപ്പോൾ ജീവിക്കുന്നത്. തീർച്ചയായും വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്ന ഘട്ടത്തിൽ മാത്രം ആലോചിക്കാൻ കഴിയുന്നൊരു പ്രശ്നമാണത്. എന്നാലും ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ശ്രീകണ്ഠൻ നായർ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യം ഞാൻ തീർച്ചയായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതിന് ഒരു പ്രയാസവുമില്ലാത്തൊരു കാര്യമാണല്ലോ. ഓക്കെ, വളരെ സന്തോഷം. ഗൾഫിൽ ഇന്ന് പ്രവാസികൾ ഇത് കാണുന്നുണ്ടാവും, അവർക്ക് തീർച്ചയായിട്ടും അങ്ങയുടെ ഒരു നന്ദി ഉണ്ടാവും ഈ കാര്യത്തിൽ. കാരണം അവർ ക്ലേശഭരിതമായൊരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇങ്ങനെ ഒരു അവരോട് 24 ന്യൂസ് പറയേണ്ടത് അവരോടൊപ്പമാണ് ഈ ഗവൺമെൻറ്, അവരെ കൈപിടിച്ച് സഹായിക്കാനാണ് ഈ ഗവൺമെൻറ് നിൽക്കുന്നത്. ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് അവരെ അറിയിക്കണം എന്നും ഞാൻ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങയോട് ചോദ്യം ചോദിച്ചത്.